സഖാക്കളെ, മാർസിറ്റ് സൈബർ ടീം എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാം ലോകമാകെ COVID-19 എന്ന മഹാമാരിയെ പിടിച്ചു കെട്ടാനുള്ള പരിശ്രമത്തിലാണ്. ഈ മഹാമാരിയുടെ ഒരു പ്രത്യേകത മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. മരുന്നില്ലാത്ത രോഗം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം രോഗം പകരാതിരിക്കാൻ പാലിക്കേണ്ടുന്ന ചിട്ടകളും വ്യവസ്ഥകളുമാണ്. ഇപ്പോൾ ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു സമ്പൂർണ്ണ ലൈസൻസായി എവിടെയും ഇറങ്ങിപ്പോകാവുന്ന ഒന്നായി ആരും കരുതരുത്. മാത്രമല്ല, ലോകത്തിന് കേരളം നൽകുന്ന മാതൃക ഈ COVID-19 എന്ന മഹാമാരിയുടെ മുമ്പാകെ പ്രതിരോധത്തിൻ്റെ ചങ്ങല തീർത്തു എന്നതാണ്. അതുകൊണ്ടാണ് 40-ലേറെ സാർവദേശീയ മാധ്യമങ്ങൾ കേരളം ലോകത്തിന് മാതൃകയാണ് എന്ന് അവരുടെ റിപ്പോർട്ടുകളിലും വിലയിരുത്തലുകളിലും പ്രധാന ലേഖകന്മാരുടെ കുറിപ്പുകളിലുമെല്ലാം വിവരിച്ചത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും മതപണ്ഡിതന്മാരും സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചത് ലോകത്താകെ രോഗം പടരുമ്പോൾ, വ്യാപകമാകുമ്പോൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഗം പെരുകുമ്പോൾ ഈ കേരളം മാതൃകാപരമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം ഒരു പരിധിവരെ തടഞ്ഞു എന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രോഗം പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം എത്രത്തോളം അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. നമ്മളതല്ലാത്ത കാരണത്താലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കൂടുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ മണ്ണുകൂടിയാണ് മലയാളികളുടെ മാതൃഭൂമിയായ ഈ കേരളം എന്നതുകൊണ്ട് അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹത്തിന് അടിസ്ഥാനം ഈ മണ്ണിലെത്തിയാൽ ജീവൻ തിരിച്ചു കിട്ടും എന്നതാണ്. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും നമ്മുടെ മലയാളികൾ തന്നെ പലരും മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ജോലി ഉപേക്ഷിച്ചുകൊണ്ടും പഠനം ഉപേക്ഷിച്ചുകൊണ്ടും കുടുംബത്തോടൊപ്പം പോയവർ ഉൾപ്പെടെ അവർ തിരിച്ചു വരുന്നതിനെ നമുക്ക് തടയാൻ കഴിയില്ല. കാരണം അവരുടെ മണ്ണുകൂടിയാണ് ഈ നാട്. അപ്പം അങ്ങനെയുള്ളവർ വരുന്നതിനെ തടയുകയല്ല, വരുന്നവരിലൂടെ ആർക്കെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക്, അവരുടെ ബന്ധുക്കൾക്ക് പോലും പടരാതിരിക്കാനുള്ള ജാഗ്രതയാണ് നാം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പും സർക്കാരും പറഞ്ഞതുപോലെ രാജ്യത്തിനകത്തും പുറത്തു നിന്നും വരുന്നവരുടെ കർശനമായ നിരീക്ഷണം, ആ വ്യവസ്ഥകൾ പാലിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട കാര്യം. അക്കാര്യത്തിൽ നമ്മുടെ നവമാധ്യമ പ്രവർത്തകന്മാർക്ക് പ്രചരണത്തിലൂടെ, ബോധവൽക്കരണത്തിലൂടെ ഒരു നല്ല പങ്ക് വഹിക്കാൻ കഴിയും. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും ആ ചുമതല നിർവഹിക്കും എന്ന് തന്നെയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടം പൂർത്തിയായപ്പോഴാണ് നാം LDF സർക്കാരിൻ്റെ 4ാം വാർഷികം പൂർത്തീകരിക്കുന്നത്. 2016 May 25 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്.
തീർച്ചയായും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലുണ്ടായ മേന്മ മാത്രമല്ല, വികസന രംഗത്തും ശ്രദ്ധേയമായ നടപടികളാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകത്തിനാകെ മാതൃകയാകുന്ന നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞതിന് കാരണം ആരോഗ്യപ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനവും നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സവിശേഷതയും ജനങ്ങളുടെ നേട്ടവുമാണ് ഇതെന്നാണ്. തീർച്ചയായും ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചു, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നല്ല നിലയിൽ നടന്നു എന്ന കാര്യം. എന്നാൽ ദുരിതകാലത്ത് പോലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടരാണ് പ്രതിപക്ഷം എന്നുള്ളത് ഒട്ടേറെ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. എന്നാൽ കുറ്റപ്പെടുത്തുന്നവർക്ക് കൂടി കേരളത്തിലെ ഗവൺമെൻറ്റിനെ ശ്ലാഘിക്കേണ്ടി വന്നു എന്നതാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് സാധിച്ചത്? അതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ 4 വർഷം ആർദ്രം മിഷനിലൂടെ ആരോഗ്യ മേഖലയെ ജനസൗഹൃദമാക്കി മാറ്റാൻ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളാണ്. ആശുപത്രികളിൽ ഡോക്ടർമാരും മരുന്നും പശ്ചാത്തല സൗകര്യവും ഉണ്ടാക്കി. സർക്കാർ ആശുപത്രികൾ ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി മാറി. നേരത്തെ സർക്കാർ ആശുപത്രികളിൽ ആകെയുള്ള രോഗികളിൽ 30% മാത്രമായിരുന്നു എത്താറ്, സ്വകാര്യ ആശുപത്രികളിൽ 70%. എന്നാൽ ഇപ്പോൾ ആകെയുള്ള രോഗികളുടെ 50% ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. 13,000-ലേറെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകന്മാരുടെ പുതിയ തസ്തിക സ്ഥിരവും താൽക്കാലികവുമായി സൃഷ്ടിക്കുകയും നിയമനം നടത്തുകയും ചെയ്തു. മരുന്ന് സുതാര്യമായ സംവിധാനത്തിലൂടെ എല്ലാ ആശുപത്രികളിലും എത്തിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മാത്രം നമ്മൾ നോക്കാം, 4 ദിവസം കൊണ്ടാണ് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. മലയാള മനോരമ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. എല്ലാ ജില്ലകളിലും കോവിഡ് ആശുപത്രികൾ ആരംഭിച്ചു. നേരത്തെ തന്നെ ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക്, ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ചികിത്സാ സൗകര്യം ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ നമ്മളെ സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും ആരോഗ്യ മേഖലയിൽ 3,000 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞ ഘടകങ്ങളിലൊന്നായിരുന്നു. അതാണ് നമ്മുടെ നേട്ടം. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ നോക്കണം. ഇന്ന് അവശേഷിക്കുന്ന പരീക്ഷകൾ SSLC +1 +2 VHSC ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്തും പരീക്ഷ നടത്താൻ നമുക്ക് ധൈര്യം പകർന്നത്? അന്താരാഷ്ട്ര പദവിയിലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ പലതും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ നിർണായകമാണ്. ഇനിയും എത്ര കാലം ലോക്ക്ഡൗൺ തുടരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കുട്ടികളുടെ പരീക്ഷ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതവുമല്ല. കോടതി പോലും ഇന്നലെ പറഞ്ഞു പരീക്ഷ മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപക രക്ഷാകർത്തൃ സമിതി, രാഷ്ട്രീയത്തിന് അതീതമായി അധ്യാപകർ നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ എല്ലാം ചേർന്നുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും
ആരോഗ്യ വകുപ്പ് നിഷ്കർഷിച്ച രീതിയിലുള്ള മാനദണ്ഡം പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ ഈ മാറ്റം നമ്മൾ കാണാതിരുന്നുകൂടെ കോവിഡ് കാലത്തെ മാത്രം പുരോഗതി ഞാൻ പറയാം. ഏതാണ്ട് 46,000 കുട്ടികൾ എഴുതിയ അവരുടെ സൃഷ്ടികൾ അക്ഷരവൃക്ഷം എന്ന പ്രത്യേക പുസ്തകം ഉണ്ടാക്കി. ഓൺലൈൻ പഠനം, ഓൺലൈനായിട്ട് തന്നെ അഡ്മിഷൻ, ഓൺലൈനായിട്ട് തന്നെ അധ്യാപക പരിശീലനം, ഇതെല്ലാം കേരളത്തിലിപ്പോൾ നടപ്പാക്കാൻ കഴിയുകയാണ്. ഇത് ഗിന്നസിൽ തന്നെ സ്ഥാനം പിടിക്കാൻ സാധിക്കുന്ന ഒരു നടപടിയാണ്. 500,000 കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ അധികമായി ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചേർന്നത്. പൊതുവിദ്യാലയങ്ങളുടെ അന്തരീക്ഷം മാറിയതുകൊണ്ടാണ്. 45,000 ക്ലാസ് മുറികൾ സ്മാർട്ടായി, കുട്ടികളതുകൊണ്ട് തന്നെ സ്മാർട്ടായി, വിദ്യാഭ്യാസ നിലവാരം അങ്ങോട്ട് മെച്ചപ്പെട്ടു. ഇത്തരം നടപടികൾ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തിയെന്ന് മാത്രമല്ല, നീതി ആയോഗിൻ്റെ അവാർഡിന് അർഹത കേരളത്തിന് കിട്ടി. ഇതുമാത്രമാണോ? ക്ഷേമ പെൻഷനുകൾ UDFൻ്റെ കാലത്ത് 9,270 കോടിയാണ് കൊടുത്തത്. ഇന്നിപ്പോൾ 55,00,000 പാവപ്പെട്ടവർക്ക് 23,409 കോടി ഇതിനകം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കണക്ക് 4 വർഷത്തേതാണ്, UDFൻ്റെ 9,000 കോടി 5 വർഷത്തേതിൻ്റെതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ UDFൻ്റെ 5 കൊല്ലം കൊടുത്തത് 800 കോടിയാണ്. നമ്മൾ ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മാത്രം ഒരാരവുമില്ലാതെ, ഒരു ബഹുജന സമ്പർക്ക പരിപാടിയും ഇല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംഘടിപ്പിച്ച ബഹുജന സമ്പർക്ക പരിപാടി, അന്ന് ആശുപത്രിയിൽ കിടക്കുന്ന രോഗി ആംബുലൻസും എടുത്ത് സ്ട്രക്ചറിൽ ഈ പറയുന്ന ബഹുജന സമ്പർക്ക പരിപാടിയുടെ സ്ഥലത്ത് മണിക്കൂറുകളോളം കാത്തു കിടന്നാൽ കിട്ടുന്നതാണ് ചികിത്സാ സഹായം. അതിന് ചെലവഴിക്കേണ്ടി വരുന്ന ആംബുലൻസ് വാനിൻ്റെ വാടകയടക്കമുള്ള തുകയും ചികിത്സാ സഹായമായി കിട്ടുന്ന തുകയും അക്കാലത്ത് താരതമ്യം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു, ചെലവിന് തികയില്ല. ഇന്ന് ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കാം. എന്ത് രോഗമാണോ ആ രോഗത്തിൻ്റെ ലഘുഗുരുത്വം നോക്കി കാശ് അനുവദിക്കും. അതാണ് ഇപ്പോഴത്തെ കാലം. അന്ന് 100 കോടി രൂപ ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ ചികിത്സാ സഹായം കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് എത്രയാണെന്നറിയോ? 22 കോടി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്നതിന് ഒരു ചെലവുമില്ല. നോക്കൂ, നിങ്ങൾ UDF ഭരിച്ച സമയത്ത് പൊതുമേഖല 131 കോടി നഷ്ടത്തിലായിരുന്നു. 131 കോടി നഷ്ടം. ഇന്നിപ്പോൾ ഇടതുപക്ഷം വന്നു, ലാഭത്തിലായി. ഇങ്ങനെയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല വ്യവസായ മേഖലയുടെ പുരോഗതി, നീതി ആയോഗിൻ്റെ ഇക്കഴിഞ്ഞ വർഷത്തെ അവാർഡ് വ്യവസായ മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിനാണ് കിട്ടിയത്. പട്ടയത്തിൻ്റെ കാര്യമെടുത്താൽ ഇതിനകം 144,000 പട്ടയം ജനങ്ങൾക്ക് കൊടുത്തു. ഇനി 35,000 പട്ടയം കൂടി ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കൊടുക്കും. അങ്ങനെ രണ്ടും ചേർന്നാൽ ഏതാണ്ട് 200,000 നമ്മളെ വാഗ്ദാനം എന്തായിരുന്നു മാനിഫെസ്റ്റോവിൽ? 5 വർഷത്തിനിടയിൽ 200,000 പട്ടയം കൊടുക്കുമെന്നായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്ന ഒന്നാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായതാണ്. പിന്നിട്ട 4 വർഷം ഓരോ വർഷവും ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ മുമ്പിൽ സമർപ്പിക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. 2 കാര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷം നിഷ്കർഷിച്ചത്. ഒന്ന്, വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുക, തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞ കാര്യം പാലിക്കുക. 5 വർഷത്തേക്കുള്ളതാണ് അന്നത്തെ മാനിഫെസ്റ്റോവിലെ വാഗ്ദാനങ്ങൾ. മിക്കവാറും വാഗ്ദാനങ്ങൾ 4 വർഷത്തിനിടയിൽ പൂർത്തീകരിച്ചു. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു ഭരണം ഇന്ത്യയിൽ മറ്റൊരിടത്തില്ല. മറ്റൊരു പ്രത്യേകത, ഈ ഗവൺമെൻറ്
അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ ഒന്നാണ് കിഫ്ബിയിലൂടെ ബജറ്റിന് പുറമേ 50,000 കോടി രൂപ സമാഹരിച്ച് വികസന പദ്ധതികൾ. ഇതിനകം 54,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി നൽകി. അതിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രവർത്തനം ആരംഭിച്ചു. ഇത് ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തുമില്ലാത്ത ഒരു സംവിധാനമാണ്. അതിൻ്റെയൊക്കെ ഫലമായി എന്താ ഉണ്ടായ നേട്ടം? അസാധ്യമായതെല്ലാം സാധ്യമാക്കാൻ കഴിയും വിധത്തിൽ മാറി. റോഡുകൾ, പ്രധാന റോഡുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. UDFൻ്റെ കാലത്ത് 5 കൊല്ലം 9,000 കിലോമീറ്റർ ദൂരം മാത്രമാണ് ബിറ്റുമിൻ വഴി എന്ന് പറഞ്ഞാൽ ആധുനിക രീതിയിൽ റോഡുകൾ പുതുക്കിപ്പണിതെങ്കിൽ നമ്മൾ 4 വർഷത്തിനിടയിൽ 14,000 കിലോമീറ്ററിലധികം പണിത് കഴിഞ്ഞു. അതിൽ മേജർ വർക്ക് കിഫ്ബിയിലൂടെയാണ്. കിഫ്ബിയിലൂടെയുള്ള പ്രവർത്തനം, വികസന പദ്ധതികൾ, അത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലടക്കമുണ്ട് എന്ന് നമ്മൾ കാണും. അവിടെയൊന്നും വികസനത്തിനൊരു രാഷ്ട്രീയ വിവേചനവും ഇടതുപക്ഷം കാണിച്ചില്ല. പക്ഷേ കിഫ്ബിയെ പ്രതിപക്ഷ നേതാവ് അതിശക്തമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും LDF സർക്കാർ ജനങ്ങൾക്കൊപ്പമായിരുന്നു. നിപ്പ വന്നപ്പോൾ, ഓക്കി വന്നപ്പോൾ, 2 വർഷങ്ങളിലും ഉണ്ടായിരുന്ന പ്രളയം വന്നപ്പോൾ, ഇപ്പോൾ COVID-19 വന്നപ്പോൾ, പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്തുള്ള സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. ഇച്ഛാശക്തിയോടുകൂടി പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനുള്ള പാഠവം കാട്ടി. എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താസമ്മേളനം മലയാളികളാകെ രാഷ്ട്രീയത്തിന് അതീതമായി ശ്രവിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ചില ചാനലുകളുടെ ലൈക്ക് വർദ്ധിച്ചത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലൂടെയാണ് എന്ന വിവരം പോലും പുറത്തു വന്നു. ഈ ഗവൺമെൻറ് ഒരു പ്രത്യേകത, മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കൂട്ടായി വികസന രംഗത്ത് രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അസാധ്യമായ ചിലത് സാധ്യമാക്കാൻ കഴിഞ്ഞു. ഉദാഹരണം, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. അതിപ്പോൾ ആഗസ്ത് മാസം തന്നെ കമ്മീഷൻ ചെയ്യാൻ പോവാണ്. ദേശീയപാത, ജലപാത, മലയോര തീരദേശ പാതകൾ, ഹൈസ്പീഡ് റെയിൽവേ, മെട്രോയുടെ, കൊച്ചി മെട്രോയുടെ വിപുലീകരണം തുടങ്ങിയതൊക്കെ അസാധ്യമാണെന്ന് കരുതിയതായിരുന്നു. സാധ്യമാക്കിയില്ലേ? കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയല്ലോ. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? IT മേഖലയിലാണ് കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റം ഉണ്ടായത്. അവിടെ മാത്രം 25,000 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിച്ചു. ചുരുങ്ങിയ കാലത്തിനിടയിലാണ് ഈ സംരംഭങ്ങൾ. നിസാൻ ഉൾപ്പെടെയുള്ള സാർവദേശീയ കമ്പനികൾ IT മേഖലയിൽ മുതൽ മുടക്കി. ഇനിയും കുറേ വ്യവസായികൾ വരാൻ പോവാണ്. IT മേഖലയിൽ മാത്രം 200,000 ആളുകൾക്ക് പുതുതായി ജോലി കിട്ടി കേരളത്തിൽ. ഇത്തരത്തിൽ വികസന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമാണ് ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് 5-ാം വർഷത്തിലേക്ക് കടക്കാം. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഭരണത്തകർച്ചയല്ല, ഭരണത്തുടർച്ചയുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ജനങ്ങൾക്ക് പകർന്നിട്ടുള്ളത്. അതുതന്നെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജനങ്ങളുടെ സഹകരണമാണ് അതിലേറ്റവും പ്രധാനം. അതുകൊണ്ട് സർക്കാരും ആരോഗ്യവകുപ്പും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട്, നടപ്പാക്കിക്കൊണ്ട് നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാർസിസ്റ്റ് സൈബർ ടീമിലെ എല്ലാ സുഹൃത്തുക്കളും സഖാക്കളും കൂട്ടായി രംഗത്തിറങ്ങുക, സ്വയം ഓരോരുത്തരും വളണ്ടിയറായി മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.